Season 2ചിരയുടെ രാജാക്കന്മാർക്ക് സിംഹാസനം ഒരുക്കുന്ന ഹാസ്യത്തിന്റെ മാന്ത്രിക വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ഇന്ന് ഇവിടെ എത്തുന്നത് എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെയും സൂപ്പർ താരങ്ങളോടൊപ്പം നായികയായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദി വെരി വേഴ്സറ്റൈൽ രേഖ. മാത്രമല്ല എന്നോടൊപ്പം നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഗൃഹപ്രവേശം എന്ന ചിത്രത്തില്. പിന്നെ ഇൻ ഹരിഹർ നഗർ, അതിലെ സിസ്റ്ററിനെ മറന്നുപോയോ? കന്യാസ്ത്രീ, അതൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? അത് മാത്രല്ല, പല പല ഗസ്റ്റുകൾ വന്നാലും ഇവരെ പോലെയുള്ള ആൾക്കാർ വരുമ്പോൾ ജഗദീഷ് ചേട്ടൻ ഒന്നും കൂടെ ഒരു പ്രത്യേക ഒരു ഫീൽ അല്ലെ? തീർച്ചയായും. അപ്പൊ രേഖ, പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? പുതിയ പടം ഗോലി സോഡ 2. ഗോലി സോഡ 2, ഗോലി സോഡ 1 തന്നെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഓക്കേ, ഗുഡ്. എന്നിട്ട് പ്യാർ പ്രേമ കാതൽ പറഞ്ഞൊരു പടം. പ്യാർ പ്രേമ കാതൽ, ഓക്കേ. ആ ഒരു പടത്തിൽ നല്ല ക്യാരക്ടറാണ്. കാതൽ 100% എന്ന് പറഞ്ഞൊരു തെലുങ്ക് പടം വന്നതിൽ റീമേക്ക് തമിഴ് ചെയ്യുന്നുണ്ട്. ആ പടം കാതൽ 100%, എല്ലാം പ്രേമവുമായിട്ട് ബന്ധപ്പെട്ട പടങ്ങളാണല്ലോ ചെയ്യുന്നത്. ഓക്കേ, അപ്പോ രേഖ, ഇന്നിവിടെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് സുസു സുഖി വാൽമീകം എന്ന ചിത്രത്തിലെ നായിക, ഇപ്പോ വിജയകരമായി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ശിക്കാരി ശംഭുവിലെയും നായികയാണ്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദി വെരി ടാലന്റഡ് ശിവദ. ശിക്കാരി ശംഭുവിന്റെ നായികയാണോ ശിവദ? അതെ. ഓക്കെ ഓക്കെ, എന്തൊക്കെയാണ് കാട്ടിലെ വിശേഷങ്ങൾ? നന്നായി പോണു ചിത്രത്തിന്, നല്ല പോസിറ്റീവ് റിവ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതന്നെ വളരെ സന്തോഷമായിട്ടുള്ള കോമഡി ആണെന്ന് പറയുന്നു. അതെ അതെ. ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതില് ഞാൻ മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. ഒരു ഇറച്ചി വെട്ടുകാരിയുടെയും വാറ്റുകാരിയുടെയും ഒരു റോളാണ്. ഓ വെരി ഗുഡ്. അനിത എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമാണ്. സോ നല്ല റിവ്യൂസ്. അപ്പൊ പേഴ്സണൽ വിശേഷങ്ങൾ, പഠിത്തമൊക്കെ കഴിഞ്ഞു? ഇല്ല, ഇപ്പോഴും PG സെക്കൻഡ് ഇയർ ചെയ്തോണ്ടിരിക്കുകയാണ്. PG സെക്കൻഡ് ഇയർ, എന്താണ് മെയിൻ? ഡാൻസിലാണ്. ഡാൻസില്, ഓക്കെ. നൃത്തത്തിൽ എന്താ പറയാ, പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. ഇപ്പോഴത്തെ വിശേഷം, പിന്നെ ചിത്രങ്ങൾ ഇങ്ങനെ ഷൂട്ട് പോകുന്നു. രേഖ, രേഖയുടെ വിശേഷങ്ങൾ, മകൾ എന്ത് ചെയ്യുന്നു? മകൾ ഇപ്പോ എഞ്ചിനീയറിംഗ് 3rd year പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയില്. ചെന്നൈ. സിനിമ അഭിനയം ഒന്നും താല്പര്യമില്ലേ? അവൾക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം എഡ്യൂക്കേഷൻ തീരട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നാലേക്കാണ്. ഒരു ഒരു അച്ഛൻ എന്ന നിലയ്ക്ക്, ഒരു നടൻ എന്ന നിലയ്ക്ക് ഞാൻ തീർച്ചയായിട്ടും ആ ഡിസിഷൻ വെൽക്കം ചെയ്യുന്നു. പിന്നെ രേഖയ്ക്കും ശിവദയ്ക്കും ഞങ്ങള് നിങ്ങൾക്ക് നൽകുന്ന വെൽക്കം എന്ന് പറഞ്ഞ ഒരു പാട്ടിന്റെ രൂപത്തിലാണ്. എന്ത് പറയണു? റെഡി? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമീ ഞങ്ങളെ കാക്കുമാറാകണം. അങ്ങോളം ഇങ്ങോളം എന്തെല്ലാം കാണണം, ഒക്കെയും താങ്ങുവാൻ ശേഷിയുണ്ടാകണം. ഇല്ലെങ്കിലോടിയിലെല്ലാവരും ഗതി മറ്റാരൊതൊന്ന പടി തകിടതിമിതോ. ദൈവമേ
തൊഴാം കേൾക്കുമാറാകണം പവമീ ഞങ്ങളെ കാക്കുമാറാകണം അങ്ങോളം ഇങ്ങോളം ഇതെല്ലാം കാണണം ഒക്കെയും താങ്ങുവാൻ ശേഷിയുണ്ടാകണം. അപ്പൊ രേഖ, രേഖയുടെ ഏറ്റവും നല്ല ചിത്രം അല്ലെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് രേഖ വിചാരിക്കുന്ന ചിത്രം ഏതാണ്? പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിത്രങ്ങൾ കാണാം. എനിക്ക് മലയാളത്തിലെ ദശരഥം. ദശരഥം തീർച്ചയായിട്ടും സിബി മലയിൽ ലോഹിതദാസ് ടീമിന്റെ നല്ല ചിത്രമാണ്. ആരാണ് ആട്ടോലാരൊരു കവർ വെച്ച് നടന്നു ഇതിലാരെ കയറിയുന്നു? ഇതെല്ലാം വെള്ളസേരി കൊണ്ട് അറിയണമെന്ന്. ഹലോ, ആ എന്തടി ചോറ് പതിഞ്ഞ് ബാക്ക് സീറ്റ് വെച്ചിരുന്ന? അപ്പൊ ഞാൻ വേറെ ആൾക്കൊണ്ട് കൊടുത്തേ കവറ് വെക്കാൻ തന്നെ. ശരി. ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാ? ചേച്ചി നമ്മുടെയൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമാണ് ചേച്ചിയൊക്കെ ഒന്ന് നേരിട്ട്. ആ ചേച്ചി അല്ലേ? ഓട്ടോ അല്ലേ? അതെ, ഓട്ടോ ഡ്രൈവറാണ്. എന്താ പേര്? എന്റെ പേര് സുഗു. സുഗു, സുഗു. ഓക്കെ. ഞാൻ 35 പ്രാവശ്യം കണ്ടു ഏ ഓട്ടോ. സത്യം, ഭയങ്കര ആരാധകനാണ്. പേടിയുണ്ട്, വരുന്നില്ലേ? എന്ത് പറയാല്ലേ ചേച്ചി. പിന്നെ സാറേ, ഇപ്പൊ ഷൂട്ട് എടുക്കണോ? അതെ അതെ ചേച്ചി, എന്റെ ഓട്ടോയിൽ ഒന്ന് കയറി. അല്ല, അന്നേ ഞാൻ വിചാരിക്കാണ് ചേച്ചി. അല്ല, ഓട്ടോയിലേക്ക് ചേച്ചി, വട്ടിയൂർക്കാവിൽ നിന്ന് പേരെ കൂടെ പോയച്ചു ഒന്ന് കയറാ അല്ല സാറേ, എനിക്ക് ആട്ടോയോടുള്ള സ്നേഹം തുടങ്ങുന്ന വെച്ചാൽ 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആട്ടോയോട് സ്നേഹം തുടങ്ങിയാണ്. അതായത് അന്ന് ഞാൻ ഈ 10 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആട്ടോ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ ഓട്ടോയോടുള്ള സ്നേഹമാണ്, ഞാൻ ഓടിപ്പോയി ഓട്ടോ എടുത്ത് നൂത്ത് റെഡിയാക്കിയൊക്കെ വെച്ചു കൊടുത്തു. പക്ഷെ എല്ലാരും കൂടെ എന്നെ എടുത്തിട്ട് അടിച്ചു സാറേ. എന്തിന്? അത് പെയിന്റ് അടിക്കാൻ വേണ്ടി ചരിച്ചു വെച്ചിരുന്ന ഓട്ടോയായിരുന്നു. പക്ഷേ അന്ന് തുടങ്ങിയ ഓട്ടോയുള്ള സ്നേഹം. പിന്നെ ഒരു ചേച്ചി പ്രസവ ഡേറ്റ് കഴിഞ്ഞു, അവർക്ക് വീണ്ടും വീണ്ടും നീണ്ടു പോവുകയാണ്. അവസാനം സിസേറിയം വെച്ചു, എന്റെ ആട്ടോ കയറ്റി. ഇതാ 15 മിനിറ്റ് ഞാൻ പ്രസവിച്ചു. സത്യം, എന്റെ അങ്ങനെ ഒരുപാട്. പിന്നെ ഒരു അമ്മച്ചി എന്റെ ഓട്ടോയിൽ കയറിയിട്ട് പറഞ്ഞു, നിലവിളക്ക് കാണണമെന്ന് പറഞ്ഞു. സീരിയല് കൊളുത്തി വിട്ട് സൂപ്പർ ആയിരുന്നു. എങ്ങനെ ഇപ്പം ദിവസവും അവരെ പടത്തിന്റെ ഫ്രണ്ടിൽ നിലവിളക്ക് കത്തിക്കാറുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു, എനിക്കറിയില്ല. സത്യം. അതുകൊണ്ട് ചേച്ചി, എന്റെ ഓട്ടോയിൽ ചേച്ചി ഒന്ന് വന്ന് കയറി. ഞാൻ ഒരിക്കൽ ലാൽ സാറിന്റെ ഓട്ടോയിൽ കയറിയതാണല്ലോ. നമ്മുടെ ഒരു ആഗ്രഹമല്ലേ ചേച്ചി? എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുള്ളൂ കേട്ടോ സാറേ. ഒരു ചേച്ചി എന്റെ ഓട്ടോയിലിട്ട് കയറ്റി പറഞ്ഞു, വഴിയില് ഭർത്താവിനെ കാണുമ്പോൾ ഒന്ന് ചവിട്ടണമെന്ന് പറഞ്ഞു. ഭർത്താവിനെ കണ്ടു, ചവിട്ടി വെട്ടി പെരുത്ത് ആശുപത്രിയിലാക്കി. പിന്നെയാണ് അവര് ഭർത്താവിന്റെ അടുത്ത് തമ്മിൽ ചവിട്ടണമെന്നാണ് പറഞ്ഞത്. അല്ല, പക്ഷെ എനിക്ക് എന്താണെന്നറിയാം, നിങ്ങൾ ഈ ഓട്ടോക്കാരുടെ എല്ലാം നമ്മളൊരു സ്പെഷ്യാലിറ്റി ഉണ്ടോ? ബാക്കില് നീ എന്റെ കരളെ, നീയാണ് എന്റെ എല്ലാം, നീ ഇല്ലെങ്കിൽ ഞാനില്ല. എന്താ ആക്ച്വലി അങ്ങനെ? ഈ പാവം പൊയ്ക്കോട്ടെ. പിന്നെ എങ്ങനെ, ഞാൻ എങ്ങനെ? പിന്നെ മുളവിന് 1 കിലോ 10 രൂപ അല്ലെങ്കിൽ GST കൂടി അങ്ങനെ എഴുതണം? നിങ്ങൾ ഈ ഇൻഡിക്കേറ്റർ പ്രോപ്പർലി യൂസ് ചെയ്യില്ല എന്നുള്ളത്. കാരണം നിങ്ങൾ നിൽക്കുന്ന നിപ്പിൽ ഒരു യു ടേൺ അടിയുണ്ട്. നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ എനിക്കറിയില്ല, അങ്ങനെ സാധനം ഉണ്ടോ? റൈറ്റിലോട്ട് പോകണം, ലെഫ്റ്റിലോട്ട് പോകണം, ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. ആരും ശ്രദ്ധിക്കുന്നതൊക്കെ സമയം ഒരു ഓട്ടോയിൽ ആളെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ വിട്ടൊക്കെ പോകില്ല. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ ഓട്ടോക്കാർക്കും ഏത് സ്ഥലത്ത് പോയാലും ഭയങ്കര ഈ ഓട്ടോയിൽ അഭിനയിച്ചുകൊണ്ട് എല്ലാ ഓട്ടോക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ് ഈ ഷോ കഴിഞ്ഞിട്ട് മറ്റേ സിനിമയിൽ അഭിനയിച്ച വിക്കുള്ള ഇടയ്ക്ക് വിക്കുണ്ട്. എനിക്കിടയ്ക്ക് വിക്ക് വരും. ആരെങ്കിലും പിന്നെ തന്ന പൈസ തിരിച്ചു വയ്ക്കാനോ വിക്ക് വരും. പോലീസ് പിടിച്ച് ഊതിക്കുമ്പോൾ ഭയങ്കര വിക്കാണ്. പിന്നെ ഭാര്യ വെള്ളം അടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ചൂടാകുമ്പോൾ ഭയങ്കര വിക്കാണ്. എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല സാറേ. അപ്പൊ സാറേ, എനിക്കൊരു ആഗ്രഹമുണ്ട് സാറേ. അപ്പൊ എനിക്കറിയാം സാറിന്റെ മുഖം കണ്ട അറിയാം. അതും കൂടെ ഞാൻ സാധിച്ചിട്ട് ഞാൻ പൊയ്ക്കോളാം. എനിക്ക് സാറിന്റെ അന്ന് മറ്റേ സുധി മീനുക്കുട്ടി സ്വന്തമാക്കിയത് പപ്പടത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് സാറിന്റെ കണ്ണുകളിൽ ഇപ്പോഴും ഉണ്ട്. ഇല്ല സാറേ, ആ ഒരു നിരാശ. ഒരു കാര്യം പറഞ്ഞുതരാം, പാട്ട് നോക്കിക്കൊള്ളു.
സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലി മംഗളം എന്ന് പറഞ്ഞ് നമ്മളെല്ലാരും കൂടെ സുധീടെ കല്യാണത്തിന് വേണ്ടി ആഘോഷമായിട്ടാണ് കൊണ്ടുപോകുന്നത്. സാർ ആ ആ വിഷമം ഇവിടെ തീർക്കണം സാർ, ഇവിടെ തീർക്കാം. എങ്ങനെ അന്ന് നടന്നില്ലല്ലോ, സുന്ദരി പാട്ടിൽ ലാലേട്ടനിൽ അഭിനയിക്കാൻ പറ്റും. മൂന്ന് സിനിമകളിൽ ഞാൻ ഓട്ടോ ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഓട്ടോ ബ്രദേഴ്സ്, എ ഓട്ടോ, മക്കൾ മഹാത്മ്യം. ഓക്കെ സാർ. മാത്രമല്ല ഡ്യൂപ്പ് ഇല്ലാതെ ഓട്ടോ ഓടിച്ച ആളാണ് ഞാൻ. ഉഫ് സാറേ, സാർ പ്ലെയിൻ വരെ പറത്തും സാറേ, അതിനുള്ള കഴിവുണ്ട് സാറിന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട സുഖം? നാളെ ഹെലികോപ്റ്റർ സാറിന്റെ കൈ തരും, പറത്തി സാറ് അന്റെ വന്ന് നിക്കോ നല്ലോട്ട്. ആ ഒരു പാട്ട് സാറേ ഒന്ന് പ്ലേ പ്ലീസ് സാർ. എന്ത് ചെയ്യണം? ഞാൻ ചെയ്യണം. സുന്ദരി സുന്ദരി പാട്ട് നിങ്ങളൊന്ന് അഭിനയിക്കണം സാർ. രേഖ പ്ലീസ്. മാഡം ഒന്ന് എന്റെ ഓട്ടോയിൽ കേറാം, ഇവിടുന്ന് അപ്പുറം വരെ, അപ്പുറം വരെ ഒന്ന് വന്നിട്ട് പോവാം മാഡം പ്ലീസ്. പെർമിഷൻ സാർ കൊടുക്കണം. സോട്ട് ഒന്ന് വേണം മാഡം, വേണം മാഡം. ഹലോ, ആ ആ ഓക്കെ മാഡം, താങ്ക് യു. വേണ്ട പൊക്ക് വേണം, വേണ്ട മാഡം. ഓട്ടോ കൊണ്ടുപോകുന്നില്ലേ? ഓട്ടോ സി സി കാർ കൊണ്ടുപോയി. ഓക്കെ മാഡം. പിന്നെ മമ്മൂക്ക ആയിട്ടുള്ള എക്സ്പീരിയൻസ്? മമ്മൂക്കന്റെ കൂടെ ഒളിയമ്പുകൾ. ഒളിയമ്പുകൾ ഹരൻ സാറിന്റെ അടയാളം. കമലഹാസന്റെ അറിയില്ലേ, പുന്നകൈ മന്നൻ. അത് മറക്കാൻ പറ്റുമോ? അതില് രണ്ട് വരി ഒന്ന് ആ പാട്ട്. തീർച്ചയായിട്ടും. സത്യം ഇന്ന നേരം നദീൻ ഒലിയാൽ കിളികൾ മൊത്തം തരുതാ അടട സത്യം വരുതാ അടട എന്ന സത്യം ഇന്ന നേരം ഉയിരിൻ ഒലിയാൽ എന്ന സത്യം ഇന്ന നേരം നദീൻ ഒലിയാൽ. താങ്ക് യു രമേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കുളത്തുപുഴ ഗ്രീൻ വാലി ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. നമ്മുടെ ടീം ലക്കി സ്റ്റാർസ് ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ടുമായിട്ടാണ് ഇനി എത്താൻ പോകുന്നത്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കടഞ്ഞ ചന്ദനമോ നിന്നേരി വിടർന്ന ചെമ്പകമോ. ഞാൻ റിമി ടോമിയെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടിച്ചു. എനിക്ക് ഒറ്റയടിച്ചു മരിക്കണം, ഇഞ്ചിൻ ചായ മരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാ ഞാൻ ആദ്യമായിട്ടൊരു പെണ്ണിനെ സ്നേഹിച്ചു. പോവാ, അവക്ക് ഞാൻ ഏഴ് പവന്റെ സ്വർണം മേടിച്ചു കൊടുത്തു. ഏ ഇല്ല ഇല്ല ഇല്ല, മൂന്ന് പവന്റെ സ്വർണം മേടിച്ചു കൊടുത്തോളൂ. മെമ്പർ ഇത് കണ്ടോ, ഇത് നോക്കിയിട്ട് മെമ്പർ പറ. ഈ അവസ്ഥയിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മെമ്പർ ഒരു അഭിപ്രായം പറയുന്നു. രാജീവം വിടരും നിൻ വിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചുടികൾ, എന്നിൽ പൂക്കുമ്പോൾ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ടുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ൽ ഒത്തിരി ക്യാപ്റ്റിവേറ്റിംഗ് തീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയ ടീം ലക്കി സ്റ്റാർസ്. എന്റെ പേര് ബിനു. ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചു, സുമ. കടഞ്ഞ ചന്ദനമോ നിന്നേ വിടർന്ന ചെമ്പകമോ.
കടഞ്ഞ ചന്ദനമോ നിന്നേനി വിടർന്ന ചെമ്പകമോ പറയൂ നീ എൻ ഇടുക്കി പെണ്ണേ ഹൃദയം നൽകിയ വെളുത്ത പെണ്ണേ അവളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അവളുടെ ദുഷ്ടനായ അച്ഛൻ ഏതോ റബ്ബർ വീട്ടുകാരൻ്റെ കൂടെ അവളെ കെട്ടിച്ചയച്ചു. എന്നിട്ടും ഞാൻ അടങ്ങിയില്ല. രണ്ടാമത് വീണ്ടും ഒരു പെണ്ണിനെ പ്രേമിച്ചു, ബീന. അവളെയും ഏതോ വൃത്തികെട്ട തന്റെ കെട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാം പുറന്നു വെക്കാം. ഇന്നലെ എന്റെ മൂന്നാമത്തെ പ്രണയവും പൊളിഞ്ഞു. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കൂ. അല്ലേ വേണ്ട, അത് ടീം ലക്കി സ്റ്റാർ നിങ്ങൾക്ക് കാണിച്ചു തരും. ആത്മഹത്യ ചെയ്യാൻ ഒരുക്കമുള്ള ഒരുത്തിന് പറ്റിയ സ്ഥലം പോരാത്തതിന് ഇവിടെ ഒരു പെങ്കുച്ചിയെ കെട്ടിത്തൂങ്ങി ചത്തിട്ടുണ്ട്. അപ്പൊ പാരമ്പര്യം പറയുമ്പോഴും അന്തസ്സുള്ള ഒരു വീട്. എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല. ഇത്തേലും അങ്ങ് തൂങ്ങിയാലോ? വേണ്ട, ഇത്ത തൂങ്ങിക്കഴിഞ്ഞാലേ ആരും കാണിയല്ല. എന്റെ ശവം അവിടെ കിടന്ന്. പിന്നെ ഇത്ത തൂങ്ങിയാലോ? ഇതിന് ഭയങ്കര പൊക്ക. ബോഡി കാണാനായിട്ട് ആൾക്കാർ താഴ്ത്തുന്ന മോക്കുള്ളിലേക്ക് നോക്കുമ്പോ ഇത് കൊള്ളാം. ആത്മഹത്യ ചെയ്യാൻ പറ്റിയ ഒരേ ഒരു മരം. കറക്റ്റ് പൊക്കം, കറക്റ്റ് വണ്ണം, കറക്റ്റ് സൈറ്റ്. എടീ, എന്റെ ചച്ചളുമാരെല്ലാരും എന്റെ ശവം തിന്നോ. ഞാൻ എന്നാലും തൂങ്ങും. കയറാളിടാ തൂങ്ങും. നിന്റെ ഏട്ടനാണ് പറയുന്നത്, കയറാളിടാ. ബിനു, അനിയ ബിനു, എടാ മരിക്കാൻ കിടക്കുമ്പോഴും എങ്ങനെയാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ സാധിക്കുന്നത്? പൊട്ടിച്ചിരിച്ചതല്ല ഇത്, പൊട്ടിക്കരഞ്ഞത്. എന്റെ പൊന്നു മാനെ, നിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാ നീ കരയുവാണോ ചിരിക്കുവാണോ ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാ കൃത്യമായിട്ട് എക്സ്പ്രഷൻ ഇട്ട് കാര്യം ചെയ്യാൻ ഞാൻ തിലകനല്ല കൂടെ പുറപ്പേ. പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ അങ്ങനെ, ഒരു പെണ്ണ് പോയ പൊട്ടാ, ഒന്ന് പോയ ഒമ്പത് വരും. ഒമ്പതിന് ചേട്ടൻ കിട്ടിയാ മതി കേട്ടോ. അതല്ല നിനക്ക്, ഞാൻ റിമി ടോമിയെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടിച്ചേരാം. എന്താ എനിക്ക് ഒറ്റയടിച്ച് മരിക്കണം? ഇഞ്ചിൻ ചായ മരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാ മോനെ, അതെല്ലാം പൊട്ടഞ്ഞ് മരിക്കരുത്. ഇല്ല പുതുതായിട്ട് ഇവിടെയാണ് താമസിക്കാൻ വന്നത്. ആണോ? പിന്നെ ബിനു, കയറെന്താ? മേയാൻ വല്ലതും പോകുന്നുണ്ടോ? പൊന്നു മോളെ, നീയൊക്കെ കയറാ, ഞാൻ ഈ കയറുമായിട്ട് നടക്കണേ. എന്തിനാണീ ചക്കര നീ എന്നെ ഇട്ടിട്ട് പോയത്? അന്നത്തെ സാഹചര്യം. സാഹചര്യം അപ്പൊ എന്റെ സാഹചര്യത്തിന് ഒരു വിലയില്ല അല്ലേ? എന്നാലോചിച്ചു, നിന്നെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നല്ലേ. ആ, നന്നായിട്ട് എന്നെ നോക്കുന്നത്. പൊന്നുമോളെ, എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടാ. പോയേ പോയേ പോയേ. ഗന്ധർവൻ റബ്ബർ തോട്ടത്തിൽ എന്തരവാ
അയ്യോ അത് കേന്ദ്രമല്ലേ എന്റെ ചേട്ടനാ നീ ഞാൻ റബറി വിട്ടാൻ പോയ തക്കത്തിന് എന്റെ വീട്ടിൽ അത് ഇക്രമിച്ചു കയറിട്ട് ചേട്ടാ അത് പിന്നെ എന്റെ ഭാര്യ കുളിച്ചോണ്ടിരുന്നപ്പോ ക്ഷമിക്കണം വൃത്തികെട്ടാണ് നീ ചേട്ടാ എന്നോട് ക്ഷമിക്കണം ഞങ്ങളെ കുളിമുറി പൊളിച്ചു കഴിഞ്ഞല്ലേടാ കുളിമുറി പൊളിച്ചു തന്നെയാണോ നിങ്ങളുടെ വലിയ ഫീലിങ്സ് ഞാൻ ഓർത്ത് കുളിച്ചും കണ്ടെന്ന് പറഞ്ഞ് പിടിച്ചിരുന്ന ഓർത്ത് ഇതാ കുളിമുറി പൊളിച്ച പ്രശ്നം തന്നെയാ ഞാൻ എങ്ങനെ നാളെ തൊട്ട് ഈ തൂർത്തുകൊടുത്തു കുളിക്കൂടാ എന്റെ മനുഷ്യ ഇത് തോർത്താണോ ഞാൻ കർച്ചീപ്പാണ് ഓർത്ത് തോർത്തിനെ കുറ്റം പറഞ്ഞാണല്ലോ പോട്ടി വാള പോട്ടി വാള പോട്ടി ലൈറ്റിന്റെ വെട്ടത്ത് വാള സത്യം പറയണ നീ എന്തിനിവിടെ വന്നു ചേട്ടാ ഞാൻ അത് പറയാം ആരാണ് നീ ഞാൻ പറയാന്ന് സൂയിസൈഡ് ചെയ്യാൻ വന്നതാ എന്നത് പറയണ്ടേ ഞാൻ എവിടെയൊക്കെ തെറ്റിദ്ധരിച്ചു നിനക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൂയിസൈഡ് ചെയ്ത് എന്നെ കിട്ടും സൂയിസൈഡ് ആത്മഹത്യ ഞങ്ങൾ താമസിക്കുന്ന ഞാൻ മൂന്ന് പെണ്ണുങ്ങളെ സ്നേഹിച്ചു ഈ രൂപം വെച്ച് അങ്ങോട്ട് പോട്ടെ മൂന്നാമത്തെ പെണ്ണിന് എന്നെ ഇഷ്ടാ എന്റെ കൂടെ ജീവിക്കാൻ അവള് തയ്യാറുവാ പക്ഷെ അപ്പൊ സമ്മതിക്കുന്നത് പ്രേമിച്ചെന്നും പറഞ്ഞ ആരും കെട്ടി തൂങ്ങി ചാ നടക്കുവോ അതൊക്കെ വിട്ടുകൾ അതൊന്നും വിഷയാക്കേണ്ട കാര്യമില്ല അല്ല നീ പ്രേമിച്ച് കഥ പറയാൻ അന്നല്ലേ എനിക്ക് പറയാൻ പറ്റുമോ പ്രേമിച്ചെന്ന് വെച്ചാൽ ഞങ്ങളെങ്ങ് ചേട്ടാ ഞാൻ അങ്ങോട്ട് പോട്ടെ ഇതിന് തീരുമാനം ഉണ്ടാക്കിട്ട് നീ പോയാ മതി അവിടെ നിക്കണി ചേട്ടാ എനിക്ക് വിഷമമുണ്ടെന്ന് പറയണ കാര്യം പറഞ്ഞ ഞാൻ സ്നേഹിച്ച ഞാൻ ആദ്യമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചു അവക്ക് ഞാൻ ഏഴ് പവന്റെ സ്വർണ്ണ മേടിച്ചു കൊടുത്തു മൂന്ന് പവന്റെ സ്വർണ്ണ മേടിച്ചു കൊടുത്തോളൂ അല്ല ഈ രൂപത്തിന് മൂന്ന് പവനൊക്കെ അല്ലേ മേടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ സത്യം പറ എത്ര കൊടുത്തു മൂന്ന് കണ്ടോ എന്റെ ഭാര്യ ബ്രില്യന്റ് ആ കള്ളത്തരം പറഞ്ഞ അവള് പിടിക്കും അതും പോട്ടെ ടിവി മേടിച്ചു കൊടുത്തു ഫ്രിഡ്ജ് മേടിച്ചു കൊടുത്തു മിക്സി മേടിച്ചു കൊടുത്തു വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുത്തു വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുത്തില്ല അവളെ തോട്ടിലാണ് അവര് അലക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല എന്റെ ഭാര്യയുടെ കള്ളത്തെന്ന് പറഞ്ഞ അവള് പിടിക്കും നീ കൊടുത്തത് മാത്രം പറഞ്ഞാൽ മതി എല്ലാം അവള് കയ്യോടെ പിടിക്കും ബ്രില്യന്റ് അവള് ബ്രില്യന്റ് അതും പോട്ടെ ഭഗവാൻ സാക്ഷിയാർത്ഥി ഞാൻ പറയാണ് ഞാനൊരു കൃഷ്ണന്റെ രൂപമുള്ള മോതിരം മേടിച്ചു അയ്യോ അല്ല രാമന്റെ രൂപമുള്ള മോതിരം മേടിച്ചത് ഏതായാലും നീ കൊറേ കാശ് കൊണ്ട തകർത്ത് കളഞ്ഞ് കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുത്തു പോട്ടെ ഏതായാലും പ്രേമിച്ച് നടന്നല്ലോ നടന്നു ഇപ്പൊ വേറെ ഉള്ള സംഭവങ്ങളും നടന്നായിരുന്നു ഏ അതോ ചുമ്മാ കാശ് മുടക്കിയതേ ഉള്ളു അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് നിൽക്കണ്ട നീ പറഞ്ഞു ചെറുതായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവളിപ്പം വേറൊരുത്തം കെട്ടിക്കൊണ്ടത് പോയെന്നല്ലേ പറഞ്ഞു അത് കെട്ടിക്കൊണ്ട് പോയി അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചടാ ഒരു കിഴങ്ങനല്ലേ അയ്യോ കിഴങ്ങനല്ല നല്ല സ്വഭാവമുള്ള മനസ്സിലാ അവൻ വെറും കിഴങ്ങൻ അല്ലേ ഇത്ര നാളോ അവൻ കൊണ്ടു വരുന്ന ഒരു പെണ്ണിനെ അവനും കെട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ച് നടക്കുന്നത് എന്ത് അവന്റെ അവസ്ഥ എന്താണെന്ന് ആചോ എനിക്ക് എല്ലാവരും ആത്മഹത്യ ആത്മഹത്യ നീ അയ്യോ ചെയ്യാതിരിക്കും പക്ഷെ കുളിമുറി വിളിച്ചതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ എന്ത് വിളിച്ചു എന്റെ പൊന്നിയേട്ടാ മാനസികാവസ്ഥ അതാന്ന് എനിക്ക് ആത്മഹത്യ എന്ത് മാനസികാവസ്ഥ നീ ഇത് ശരിയാക്കിട്ട് പോയച്ചാ മതി ഇവിടുന്ന് എന്റെ വാർഡിൽ എന്തുവാ ബഹളം എന്താ ഷട്ടറിങ്ങി വരുന്നുണ്ടല്ലോ ആരത് തക്ക സമയത്തെത്തി ഇത് ഭയങ്കര അതിശയായി പോയല്ലോ ഈ പഞ്ചായത്തിൽ എന്ത് കാര്യം പറഞ്ഞ ഒരു സംഭവം ഉണ്ടായാലും അവിടെ എങ്ങും എത്താത്തതിന് മെമ്പർ ഈ അഞ്ചേക്കർ റബ്ബർ തോട്ടത്തിന് നടുക്ക് എങ്ങനെ കൃത്യമായിട്ട് എത്തിയെന്നുള്ളതാണ് ഇതാ അത് വേറൊന്നും കൊണ്ടല്ല ഇട ഈ പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ ഏറ്റവും കൂടുതൽ മെമ്പർ ഏറ്റവും നല്ല അവാർഡും മേടിച്ച മെമ്പറാണ് ഞാൻ ഒരു ഈ പഞ്ചായത്തില് അപ്പൊ ഞാൻ എന്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടി ഞാൻ ഈ അഞ്ചേക്കർ പുരയിടത്തില് രാവിലെ 5 മണിയാകുമ്പോ മെമ്പറിന് ഈ ഭാരം ഇറക്കാറ ഞാൻ രാവിലെ എങ്ങനെ റബ്ബർ വെട്ടുന്നതെന്ന് അറിയാവോ എങ്ങനെ ഇങ്ങനെ ചാടിച്ചാടി നടന്നാ റബ്ബർ വെട്ടുന്ന അറിയാവോ കൂടുതൽ നാറ്റിക്കണ്ട ഇവിടെ എന്തോ ബഹളം എന്തുവാ ആ മെമ്പറെ ഞാനത് പറയാനിരിക്കുന്നു മെമ്പറെ മെമ്പർ ഇത് കണ്ടോ ഇത് നോക്കിയിട്ട് മെമ്പർ പറ ഈ അവസ്ഥയിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മെമ്പർ ഒരു അഭിപ്രായം പറയുന്നു പറ മെമ്പറെ
ഇങ്ങനെ കണ്ടിട്ട് മെമ്പറിന് ഒന്നും തോന്നുന്നില്ലെന്നാണോ? മെമ്പറിന് തോന്നണ്ട, എന്റെ മുതലാളി കണ്ട് വന്ന് ഈ അവസ്ഥ കണ്ടുകഴിഞ്ഞാൽ മുതലാളിക്ക് എന്ത് തോന്നും? എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മെമ്പറെ കുറുകണെന്ന് പറയുന്നത് തുറന്നു പറയാം. മെമ്പർക്ക് പറയാനുള്ള അധികാരമുണ്ട്. ഇതിങ്ങനെ കണ്ടിട്ട് എന്ത് ചെയ്യണം? മെമ്പർ പറ മെമ്പർ എന്ത് ചെയ്യും ഇങ്ങനെ കണ്ട? മെമ്പർ എന്ത് ചെയ്യും? തുറന്നു പറ. മെമ്പർ ചെയ്യാൻ മടിയാണ്, മെമ്പർ ചെയ്യണ്ട, അവനെ കൊണ്ട് ചെയ്യിക്കാലോ പറഞ്ഞു. അത് കുഴപ്പമുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യിച്ചാ ഞാൻ വേറെ വല്ല പണിക്കാരനും ആയി പോകും. മെമ്പറാ മെമ്പർ പറഞ്ഞു ചെയ്യിച്ചാ മതി, ഞാൻ നോക്കിയും കണ്ടു അവനെ കൊണ്ട് ചെയ്യിച്ചോളാം. ഇതൊക്കെ പറഞ്ഞു ജയിക്കേണ്ട കാര്യമാണോ? ഒരു മെമ്പറിന്റെ സ്ഥിതിക്ക് എനിക്കിതൊക്കെ കണ്ടപ്പം. നീ ഒരു തളാട്ടി പറഞ്ഞ പെണ്ണാണോ? ഇത്ര ആണുങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഇവിടെ വന്ന് മുഖശ്യാന്ന് പറഞ്ഞ് നിൽക്കുന്നോ? പോയി ചായിട്ടുണ്ട് വാടി. മെമ്പറെ ഇത് പൊളിഞ്ഞു കിടക്കണേ വല്ല തീരുമാനം ഉണ്ടാക്കാവോ? അത് കണ്ടില്ലേ, ഇതേ കുളിമുറി പൊളിഞ്ഞു കിടക്കും. ഇങ്ങോട്ട് നോക്ക്. അതിന്റെ കാര്യം പറഞ്ഞത് ഇവൻ വന്ന് പൊളിച്ചു കളഞ്ഞതാ. ആളായിരുന്നു അത്. ഞാൻ വിചാരിച്ചു ഒട്ടുമാലെല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുവായിരിക്കും. എന്താണ് എന്റെ വാതിൽ? മെമ്പർ ഇവൻ രാവിലെ വന്ന് ഞങ്ങൾ എന്റെ ഭാര്യ കുളിച്ചോണ്ടിരുന്നപ്പോ കുളിമുറി തള്ളി മറിച്ചിട്ടുണ്ട്. കുളിച്ചു കാണാൻ വന്ന പിന്നെ അതോ? അയ്യോ ചുളിഞ്ഞ ഇത്, എടാ ഇതാ ചീറ്റ് കയറ്റി നൂത്തെടുക്കണം കേട്ടോ. അപ്പൊ എന്തിനു വന്ന് ഏതിനു വന്ന് ഞാൻ ചോദിക്കുന്നില്ല. നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവന്റെ കുളിമുറി റെഡിയാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ പഞ്ചായത്തിലോട്ട് വാ, ഒരു അപേക്ഷ വെക്ക്, നിനക്ക് ഒരു ശൗചാലയം ഞാൻ ഉണ്ടാക്കി തരുന്ന. അങ്ങനെ രണ്ട് ശൗചാലയം ശരിയാക്കും. ഒരെ മെമ്പറിന് ഇരിക്കട്ടെ, റബ്ബർ വെട്ടാൻ ഞാനാ. മെമ്പറെ കുറച്ച് കല്ലും മണ്ണൊക്കെ പുറകെ കിടപ്പുണ്ട്, അത് വന്ന് നോക്ക്. അത് തികയാത്തത് ബാക്കി ഇവനെ കൊണ്ട് മേടിപ്പിച്ച് ജയിച്ചാ മതി. തികയാത്തത് ബാക്കി നീ മേടിച്ചത് ചെയ്തു കൊടുക്കണം, ചെയ്തു കൊടുക്കണം കേട്ടോ. മെമ്പർ ഒന്ന് അത് നോക്കി, അത് പോരാത്തത് ബാക്കി ഇറക്കി കൊടുത്താ മതി. ഇവിടെ വരാ. അല്ല അകത്തൊന്നും ഇല്ലല്ലോ. ആത്മഹത്യ ചെയ്യാൻ നടക്കണം. ഞാൻ ഇനി അവനെ ബാത്റൂം ഉണ്ടാക്കി കൊടുക്കണം, ഓപ്പണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഈ റബ്ബർ വെട്ടുകാരൻ രണ്ട് ഭാര്യ ഉണ്ടല്ലേ, അതും ഞാൻ സ്നേഹിച്ച പെണ്ണിൽ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇവർ റബ്ബർ വെട്ടുകാരനാണോ അതോ ആത്രിപുറക്കാരനാ? എന്റെ കെട്ടിയ റബ്ബർ വെട്ടുകാരനല്ല, മെമ്പറാ. ആ പൊക്കോള കട്ടമിശുള്ള എന്റെ പൊന്നുമോളെ, നീയൊക്കെ കാരണം ഞാൻ കയറി തൂങ്ങാനല്ല കൊടുക്കുക. എന്തിനാണ് നീയൊക്കെ എന്നെ ഇട്ടിട്ട് പോയെ? സാഹചര്യം കൊണ്ടല്ലേ. ഇതെല്ലാ പെണ്ണുങ്ങളും പറയണ ഏർപ്പാടാ. ചെറുപ്പകാലത്ത് ഏതെങ്കിലും ഒരുത്തന്മാരെ സ്നേഹിക്കും, എന്നിട്ട് വീട്ടുകാർ പറയുമ്പോ അതിനനുസരിച്ച് കല്യാണം കഴിക്കും, എന്നിട്ട് പറയും സാഹചര്യാന്ന്. എന്നിട്ട് ബാക്കിയുള്ള ഇതുപോലെ കയറും തൂക്കും, ഇതിലെ നടക്കും മരിക്കാനായിട്ട്. വിനു എനിക്കിപ്പോഴും നിന്നെ ഭയങ്കര ഇഷ്ടമാടാ. ആണോ? നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയപ്പോ ഒരു പ്ലാസ്റ്റിക് ചിറകുള്ള ഇണപ്രാവിനെ വാങ്ങി തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത് ഞാൻ എന്റെ ബെഡ്റൂമിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുക, ഞാൻ ഇപ്പോഴും കെട്ടാൻ തയ്യാറാ. സ്ഥിതിക്ക് ബാക്കി കാര്യം മെമ്പറിന്റെ മേൽനോട്ടത്തിൽ നടത്തിക്കൊടു. ശരി ശരി, കെട്ടാൻ തയ്യാറാണെങ്കിൽ വേഗം കെട്ടിക്കോ, വേഗം കെട്ടിക്കോ. ഒരു കുഴപ്പമില്ല, ഞാനുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്. സാക്ഷിയായിട്ട് അവനും. നിങ്ങൾ രണ്ടുപേരും ദൈവങ്ങളാട്ടോ. എപ്പോഴാ കല്യാണം എന്ന് പറഞ്ഞു? കല്യാണം നടത്തിയത് എന്റെ തന്തയാണോടാ. ഞാൻ ഞാൻ വിചാരിച്ചു കല്യാണം നടത്തിയതാണ്. കല്യാണം നടത്തി തരാനാണ്. ഇവൻ ആത്മഹത്യാ പ്രവീണുള്ള ആളായി. എന്നിട്ട് അവനെവിടെ? പ്രവീൺ പ്രവീണല്ല, ആത്മഹത്യ. ഇങ്ങനെ തന്നെ ഇത് തൊരയുള്ള ആൾക്കാരുണ്ടല്ലോ. ഓ, ആത്മഹത്യ പ്രവണതല്ല, ആത്മഹത്യ പ്രവണത. ഓ, ആ സാധനമുള്ള. നീ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നേ? ഞാൻ രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ സ്നേഹിച്ചു,
രണ്ടുപേരും വേറെ എല്ലാവരും കഴിച്ചു പോയി. മൂന്നാമത്തോളം എന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കാം. പക്ഷെ അവർക്കിപ്പോ സമ്മതിക്കുന്നില്ല. ഇപ്പൊ സമ്മതിക്കുന്നില്ല. ഇടാ നീ എന്തിനാണ് ഇങ്ങനെ പെണ്ണുങ്ങൾ ചതിച്ചെന്ന് പറഞ്ഞ് നീ ആത്മഹത്യ ചെയ്യുന്നത്? നീ ഒരു ചെറുപ്പക്കാരനല്ലേ, ഒന്നേ ഒരു സുന്ദരനല്ലേ, സുന്ദരനല്ലേ? അപ്പൊ നിനക്ക് ഈ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇടാ നീ നീ അതൊക്കെ എന്നേക്ക് അവിടെ കണ്ടുപഠിക്കണം. എന്റെ ഭാര്യ അത്ര സുന്ദരിയല്ലേ, ഇവക്ക് പണ്ട് ഒരു പ്രേമം ഉണ്ടായിരുന്നു. ഇവക്കില്ല, ഏതോ ഒരു പോങ്ങൻ അവനുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഇവക്ക് ചാന്തും പൊട്ടും കരിവിളം സിപ്പപ്പും എല്ലാം മേടിച്ചു കൊടുത്ത് ഇവളെ പുറക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇവളാരാ? ഏപ്പുകാരിയാ. ഇവളാരാ പോള്? ഇവളവനെ കൊണ്ട് മേടിക്കാവുന്ന സാർവോദം മേടിച്ച് അവനെ അലഞ്ചിരിച്ച് അവസാനം ഞാൻ ചെന്ന് പെണ്ണ് കണ്ടപ്പോൾ അവരെ വീട്ടുകാർ സമ്മതം മോളി ഇതേ എൻ്റെ കൂടെ കെട്ടിച്ചു വിട്ടു. പിന്നെ രാത്രി ഒരു 12:30 ആയപ്പം ഇവളൊരു സാധനം എടുത്തുകൊണ്ട് വന്നു. എന്തുവാ? ചിറകടിക്കുന്ന ഒരു പ്രാവ്. ലവ് ചിഹ്നമൊക്കെ അടിച്ചോണ്ടിരിക്കുന്ന രണ്ട് പ്രാവുള്ള ഒരു സാധനം കൊടുത്തറിയാം. ഇത് അവൻ എനിക്ക് തന്നതാന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ ലൈറ്റ് അണയ്ക്കാൻ പോയതും ചിറകിട്ടടിക്കുക. ഇതിന്റെ ചിറകടി കാരണം ഞങ്ങൾക്ക് ഉറങ്ങാനും വയ്യ. ഇവള് പറഞ്ഞ പുല്ല് അവൻ്റെ കോപ്പട്ടാക്കുന്നത് പറഞ്ഞിട്ട് ഈ സാധനം എടുത്തോണ്ട് അടുപ്പത്തിട്ട് കത്തിച്ചു. കത്തിക്കട്ടടങ്ങോ? മറ്റവൻ്റെ ഹൃദയമല്ലേ നടക്ക് രണ്ട് പ്രാവ് കൂടെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഈ പ്രാവ് ആ ചാമ്പലി കടന്ന് അടിക്കുന്ന അടിയെന്നിട്ട്. പക്ഷേ നീ ഇപ്പോഴൊരു കാര്യം മനസ്സിലാക്കണം, നിന്നെ തേച്ചിട്ട് അവള് പോയില്ലേ, അവളിന് വേറെത്തം കെട്ടില്ലേ, വേറെത്തം ഒരു മണ്ടായി അവൻ കെട്ടിക്കൊണ്ട് പോയില്ലേ, അവനെ കളഞ്ഞിട്ട് അവള് വേറെത്തിനെ കാണുമ്പോ അവന്റെ കൂടെ അങ്ങ് പോകും. അങ്ങനെ പോകാൻ അവൾ എന്നെ പോയേനെ? നിനക്കങ്ങനെ അറിയാം? ഞാനിപ്പോ ഈ സീരിയലൊക്കെ കണ്ടോണ്ടിരിക്കുന്നല്ലേ. സീരിയല് കണ്ടോണ്ട്? മെമ്പറേ, അതിങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഇവൻ ഇവിടെ തൂങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം തൂങ്ങേണ്ടി വരും. നിങ്ങളെല്ലാം തൂങ്ങുന്നത്? ഞാനല്ലേ ആത്മീയ സംഘർഷമുള്ള ആള്. ഈ തൂങ്ങണ കാര്യമല്ല പറഞ്ഞു, ഞങ്ങളെല്ലാം നിന്റെ പുറകെ തൂങ്ങണ്ടേ? കേസും സാക്ഷിയായിട്ട് നമ്മൾ പുറകെ നടക്കേണ്ടി വരും. ആണോ? കേസും സാക്ഷിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മെമ്പർ ബുദ്ധി വിചാരിച്ചിട്ട് ഒരു കാര്യം ഞാനങ്ങ് ചെയ്യാം. പെട്ടെന്ന് എന്റെ മെമ്പർ ബുദ്ധിയിൽ തോന്നുന്നത് എന്തെന്ന് വെച്ചാല് പഞ്ചായത്തിലൊരു മീറ്റിംഗ് ഉണ്ട്, പോയിട്ട് ചേട്ടാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഞാനിവിടെ തൂങ്ങിച്ചാലും എന്റെ വംശം നിന്നു പോവില്ല. എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ വംശം നിന്ന് പോകാൻ നീ എന്നെ സിംഹപാലം കുരങ്ങാണോ? അല്ല, ഞാൻ എന്റെ മോതാലികൾ വിവരം പറഞ്ഞിട്ട് പുള്ളി വരും, എന്നിട്ട് നിന്നൊരു തീരുമാനം ഉണ്ടാക്കും, എന്നിട്ട് നിന്നെ വിടാം. ആ ഡാ ഉത്തമ, ആ സമയമില്ലാത്ത നേരത്തെ നിന്നാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത്? മോതാലി നമ്മുടെ കുളിമുറി കിടക്കണ കിടപ്പുണ്ടോ? ഞാൻ മുതലാളി പറഞ്ഞപ്പോ ഞാൻ കൊറേ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. നീ എന്താ വെളുത്ത് തുടുത്ത് നല്ല സിൽക്ക് ജുബ്ബയൊക്കെ ഇട്ട് റബ്ബർ തോട്ടം വഴി ബെൻസ് കാറിൽ വരുന്ന മുതലാളി എന്ന് വിചാരിച്ച? ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ്. അങ്ങനെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലിൽ ഒരു ഇളയ ചേർത്ത് മുതലാളി ആയ ആളാണ് ഞാൻ, അറിയാമോ? കാര്യം എന്താണ് ഇവരേ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ വന്നേക്കോ? നമ്മളെ കൂടെ അതിന്റെ പുറകെ തൂക്കാൻ വേണ്ടിട്ട്. മുതലാളി, ഞാൻ മൂന്ന് പെണ്ണുങ്ങൾ സ്നേഹിച്ചു, രണ്ടുപേരും കല്യാണം കഴിച്ചു പോയി, മൂന്നാമത്തെ പെണ്ണ് എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാ. പക്ഷെ അവക്കടെ അച്ഛൻ സമ്മതിക്കണില്ല. ഇതാണ് കുഴപ്പം. ചില അച്ഛന്മാരുണ്ട് മകളെ ഇഷ്ടങ്ങൾ നോക്കത്തില്ല. എന്റെ മുതലാളി ഈ കുളിമുറിയുടെ കാര്യം പറഞ്ഞു. ഉയിരിന്റെ കാര്യമല്ലേ, ഏതെങ്കിലും ഒരുത്തിനെ കെട്ടിച്ചു കൊടുക്കണം. അവസാനം അവള് കണ്ണീരും ഇനവായിട്ട് നടക്കണം. ഇതാണ് കുഴപ്പം. നിനക്ക് അവളെ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടം മുതലാളി. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവരും. മുതലാളി, നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ വിളിച്ചിറക്കും. മുതലാളി, ഞാൻ വിളിച്ച അവളെ ഇറങ്ങി വരും. വിളി, നിന്റെ അച്ഛന്റെ സ്ഥാനമാണ് എനിക്ക്. നമ്പർ പറ 9404005 6505 0 3 നീ സ്നേഹിക്കുന്ന പെണ്ണിന്റെ പേര് മോളെന്നാണ്? അല്ല, സന്ധ്യ. മോളം അവ സ്നേഹിക്കുന്ന ഉയര് എന്റെ സ്വന്തം മകളാണ്. അതിനെന്തിനാ കരയണത്? മോലാളി ഏതാനും കെട്ടിക്കൊടുക്കുന്നു, ആക്കു കൊടുത്തല്ലോ. ഇനി മോലാളിന്റെ പോലല്ലേ എപ്പോ വേണേ കെട്ടിച്ചു കൊടുക്കാല്ലോ. നീ ആ കയറി ചെറ, നിങ്ങളൊരു തന്തയാണ്. സ്വന്തം മാളെ കയറുകൊണ്ടാണോ കെട്ടിച്ചു കൊടുക്കുന്നത്? അതല്ലടാ, ജോലി കൂലില്ലാത്ത എവന് കെട്ടിച്ചൊടുക്കുന്നേക്കാളും നല്ലത് ഞാൻ സ്വയം കെട്ടി തൂക്കി ചാവുന്ന നല്ലടാ. പ്രണയം കിട്ടാതെ ആത്മഹത്യയുടെ വക്കിലെത്തിയ പാവം ചെറുപ്പക്കാരന്റെ കഥ ഇനി നമ്മുടെ
ജഡ്ജസിന് എത്രത്തോളം കൺവിൻസിങ് ആയിരുന്നു എന്നറിയാനായിട്ടുള്ള സമയമാണ്. ഒപ്പം തന്നെ ശിവദയുടെയും ബിൽബിന്റെയും ഒരു കിട്ടിലൻ പെർഫോമൻസും വെയിറ്റിംഗ് ആണ്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ആത്മഹത്യയെ കുറിച്ചുള്ള ചിന്ത തന്നെ വളരെ സില്ലിയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു സ്കിറ്റാണ് ഇതിൽ. ഒരു രീതിയിലും നിങ്ങൾ ആത്മഹത്യയെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല, ആത്മഹത്യ ഒരു പരിഹാരമാണെന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നില്ല. അതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും നല്ല പോയിന്റ്. ആത്മഹത്യ തീരുമാനിച്ചിരിക്കുന്ന ആ റബ്ബർ തോട്ടത്തിൻ്റെ ഒരു കോണിൽ ആരുടെ വീടാണ് ഉള്ളത്? ആദിത്യ കാമുകിയുടെ വീട്. അവിടെ റബ്ബർ വെട്ടുകാരൻ്റെ ഭാര്യയായി അവൾ കഴിയുന്നു. ആ കുളിമുറി, രണ്ടുപേരുടെയും തമ്മിലുള്ള ആ ഒരു സ്ട്രഗിള്, കുളിമുറി പൊളിഞ്ഞ് വീഴുന്നത്, അതൊക്കെ തന്നെ ഏറ്റവും നല്ല സിറ്റുവേഷൻസാണ്. പിന്നെ രണ്ടാമത്തെ കാമുകിയുടെ ഭർത്താവിടെ മെമ്പറിൻ്റെ രൂപത്തിൽ ഇവിടെ എത്തുന്നത്, രണ്ടാമത്തെ കാമുകി ഈ വേദിയിൽ എത്തുന്നത്, മൂന്നാമത്തെ കാമുകിയുടെ അച്ഛൻ എത്തുന്നത്, ഇതിലെല്ലാം തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനുണ്ട്. സന്തോഷ് രതീഷ് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ആ ട്രയാങ്കിൾ എന്ന് പറയുന്ന ബിൽബിൻ, ഭാസി, ശ്യാം, നിങ്ങളുടെ ആ ട്രയാങ്കുലർ കോമ്പിനേഷൻ എക്സലൻ്റ് ആയിരുന്നു. നമ്മുടെ സജിയൊക്കെ കുളിമുറിയിൽ ഗംഭീരമായിരുന്നു കേട്ടോ. ഹൈ വോൾട്ടേജ് എന്റർടൈനർ എന്ന് പറയാം. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർ. താങ്ക്യൂ സർ. റിമി ഉഗ്രനായിരുന്നു കേട്ടോ, ഉഗ്രൻ. നമ്മൾ വിചാരിക്കാത്ത ഒരു ടീം. അതായത് ഇതിന്റെ സെറ്റ് വർക്കിന് നല്ലൊരു കൈഡി കൊടുക്കണം. കാരണം അവിടെ അങ്ങനെ ഒരു കുളിമുറി ആണെന്ന് തോന്നാത്ത രീതിയിൽ അതിനുശേഷം വെറുതെ കൈ തട്ടി ആ ശരിക്കും ഒരു കുളിമുറി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണുന്നത് പോലെ ഇഷ്ടികയടക്കം നമുക്ക് കാണിച്ച, അതിൻ്റെ അകത്ത് നമ്മൾ ഒട്ടും വിചാരിക്കുന്നില്ല ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ നനഞ്ഞ് ഈറനൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നു നമ്മൾ വിചാരിക്കും. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. ഇവിടെ ഏതൊക്കെ ആണുങ്ങൾ വരുന്നു അതൊക്കെ ബിൽബിൻ സ്നേഹിക്കുന്ന പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരായിട്ട് വരുന്നു, അല്ലെങ്കിൽ അച്ഛൻ. പിന്നെ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ബിൽബിനോടൊരു സങ്കടം തോന്നി. എന്നെ കെട്ടി എങ്ങനെ മരിക്കുമെന്ന്, ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്, ഒറ്റയടിക്ക് മരിക്കുന്നത്. എന്റെ മനസ്സ് അത്രയും ഇതാണ് ചേട്ടാ, അത് 100 പ്രാവശ്യം കല്യാണം കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ലക്കി സ്റ്റാർ ഫുൾ കോമഡി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു പെണ്ണുങ്ങൾ പോലും നാണിക്കാതെ ഇരിക്കുമ്പോൾ അത്രയും നാണം പെണ്ണുങ്ങളുടെ ക്യാരക്ടർ ചെയ്തു രണ്ടുപേരും. അവരുടെ അത്രയും നാണം ഉണ്ടായിരുന്നു. എവറിഥിങ് ഇസ് വെരി പെർഫെക്റ്റ്. എല്ലാവരുടെ ക്യാരക്ടറും അവരവർ നന്നായിട്ട് ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. എക്സലൻറ്റ്, നന്നായിരുന്നു, വെരി ഗുഡ്, ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് എനിക്കിഷ്ടമായി. ചിരിക്കാൻ കുറേ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ എനിക്ക് സെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഇഷ്ടമായി. റബ്ബർ വെട്ടുകാരൻ്റെ എൻട്രി ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ കാമുകിമാരെ കാണുന്ന ആ ഓരോരോ സീക്വൻസും ഭയങ്കര രസമുണ്ടായിരുന്നു. മെമ്പർ കുളിസീൻ കാണുന്നത് ഭയങ്കര രസമായിരുന്നു. മൊത്തത്തിൽ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം മാത്രമാണ് അറിയാൻ ബാക്കിയുള്ളത്. മാർക്സ് റിമി ഓൺ 30, 29. ഇവർക്ക് ലഭിക്കുന്നു 97 on 100. ഈ സ്നേഹിച്ച ഒരു പെണ്ണിനെ കിട്ടാതെ ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ബിൽബിൻ, ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. ബിക്കോസ് ഇവിടെ ഇന്ന് നമുക്കുള്ളതിൽ ഒരു ബ്യൂട്ടിഫുൾ പെൺകുട്ടീനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് സ്വന്തമാക്കാൻ മാത്രമായിട്ട് തരികയാണ്. ഓക്കെ, ശിവദ, കൻ ഐ ഹാവ് യു പ്രസൻസ് ഓൺ സ്റ്റേജ്? ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നിങ്ങൾ ഈ ഒരു എനാക്ട്മെന്റ് ചെയ്യുമ്പോൾ വി വോണ്ട് ദാറ്റ് ഒരു ട്രൂ ലവ് ഫീലിംഗ്. ചാൻസ് ആണ് മോനെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. എന്നിൽ പൂക്കുമ്പോൾ
ഹൃദയമൈ നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമൈ നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളു രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം പുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോ ഈ ഒരു പ്രണയം സ്കിറ്റേയും ബിൽബിനും ഇങ്ങനെ ഒരു കഥാപാത്രത്തെയും ഇതിനകത്ത് ഉണ്ടാക്കി തന്നത് ഞങ്ങളുടെ വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണുവിന് വളരെ താങ്ക്സ്. ശിവദ ലക്കി സ്റ്റാർസ്, യു ക്യാൻ ജസ്റ്റ് മേക്ക് ആൻ എക്സിറ്റ്. താങ്ക് യു സോ മച്ച്. ഒരു ട്രൂ ബ്ലൂ ആർട്ടിസ്റ്റിനെയാണ് ഞാനിനി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആളെ പറ്റി പറയുകയാണെങ്കിൽ ആൾ മലയാളിയല്ല, എന്നാൽ മലയാളത്തെ ഭയങ്കരധികം സ്നേഹിക്കുന്നുണ്ട്. ആൾ കേരളത്തിലല്ല ജനിച്ചത്, എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. ആൻഡ് നല്ലൊരു കൈയടിയോടെ ലെറ്റ് മീ ഇൻവൈറ്റ് ദ വെരി സ്വീറ്റ് ജനു. അമല പോൾ, മഞ്ജു വാര്യർ, എന്തിന് ദീപിക പദുക്കോണ്ട് വരെ മേക്കപ്പ് ചെയ്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഈ നിൽക്കുന്നത്. ആൻഡ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ടോപ്പ് ലീഗിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇൻ ദ പ്രൈം പൊസിഷൻ. ആൻഡ് ജാനു, വെൽക്കം ടു കോമഡി സ്റ്റസ് സീസൺ 2. താങ്ക് യു. ഇനി ജാനുവിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസ് ലോകം മൊത്തമുള്ള മലയാളികൾ ഇപ്പൊ കാണാൻ പോവാണ്. ജാനു, യു റെഡി ഫോർ ദാറ്റ്? യാ, ബട്ട് ഐ നീഡ് ദി റിമിസിസ് ഹിയർ ഹാസ് ടു ഓൾസോ കം ഹിയർ. നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായവും ഞങ്ങൾ ഇവിടെ ഇതാ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ നല്ലൊരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് മിസ്മറൈസിംഗ് പെർഫോമൻസസുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. ഗ്രാൻഡ് ഫിനാലെയിൽ മത്സരിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? പിന്നെ സ്വന്തം മാപ്പിളെ തല്ലിക്കൊന്ന് കിടറ്റിയിട്ട് എന്നോടാ ചോദിക്കുന്നത് ചങ്കൂറ്റം ഉണ്ടോന്ന്. ഈ കേബിളൊക്കെ എടുക്കുമ്പോഴത്തേ ഒന്ന് ഒതുക്കി വെച്ച് വേണം എടുക്കാൻ, അല്ലെ ആൾക്കാർ വന്ന് കഴിയുമ്പോൾ. പിന്നെ ഈ ഷോ കണ്ടോണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾ ദയവ് ചെയ്ത് ഇത് അനുകരിക്കരുത്. പിന്നെ ഇതിന്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ അബദ്ധവശ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒന്നോ രണ്ടോ അടിയോ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അഥവാ അത് കേസായി കഴിഞ്ഞാൽ രേഖ ഉണ്ടാവത്തില്ല. ശാസ്തമംഗലം ട്രിവാൻഡ്രം
ജുവൽ കിഡ്സി ഫോർ രേഖ, ജുവൽ ഹെഡ് സ്റ്റാച്യൂട്ട് വാൻഡ്രം, കോസ്റ്റ്യൂം കിഡ്സി ഫോർ ശിവദ, സരിത ജയസൂര്യ ഡിസൈൻ സ്റ്റുഡിയോ എറണാകുളം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ ആൽഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്, സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്, ഐ മൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.